എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കോഫി ഫേസ് പാക്കിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും ഇത് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എന്തായാലും ഈ ഒരു കോഫി ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇൻസ്റ്റന്റ് ആണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന ടാൻ, അതുപോലെ നമുക്ക് ഫുള്ള് ബോഡിയിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ മുഖത്താണെങ്കിൽ ടാൻ, അതുപോലെ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഇതൊക്കെ മാറി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ, അതുപോലെ നല്ലപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും, നല്ലൊരു കളർ ചേഞ്ച് നമുക്ക് അതിൽ ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് സമയവും വേണ്ട, ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒട്ട സമയം കളയേണ്ട, നമുക്ക് ആ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതൊക്കെ കാണാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിനകത്തേക്ക് 1 സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചെടുത്ത കോഫി പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ ഇതുപോലെ മസാല കാര്യങ്ങളൊക്കെ ചേർത്ത കോഫി പൗഡർ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക, ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ എടുക്കുക. അപ്പോൾ 1 സ്പൂണ് കോഫി പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ ആട്ട, അതായത് ഗോതമ്പ് പൊടിയാണ്. നമ്മുടെ വീട്ടിലുള്ള 1 സ്പൂണ് ആട്ട ഉണ്ടല്ലോ, ഗോതമ്പിൻ്റെ പൊടി 1 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ തേൻ. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനും സ്യൂട്ട് ആവുന്ന അനുസരിച്ച് വേണം നിങ്ങൾ നാരങ്ങാ നീരും അതുപോലെ തേനും തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് തന്നെ ചേർക്കുക. അപ്പോൾ 1 സ്പൂണ് മതി, ഒരുപാടൊന്നും ചേർക്കരുത്. 1 സ്പൂണ് തേനെങ്കിൽ 1 സ്പൂണ് തേന്, അതല്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂണ് നാരങ്ങയുടെ നീര്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴപ്പോളയുടെ ആ ഒരു ജെല്ലാണ്, അലോവേറ ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ കിട്ടാനായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളരിക്കയുടെ നീരോ അതല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ അലോവേറയുടെ ജെല്ലിനകത്ത് കറക്റ്റായിട്ട് ഇത് നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് അലോവേറ ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരറ്റിൻ്റെയോ അല്ലെങ്കിൽ കുക്കുമ്പറിൻ്റെ ജ്യൂസോ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ മുഖം നല്ലപോലെ ക്ലീൻ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരല്പം പാലെടുത്തിട്ട് ഒരു കോട്ടൺ മുക്കിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു, കാരണം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് പാല് വെച്ചിട്ട് നമ്മൾ ക്ലെൻസിങ് ചെയ്യില്ല, അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പാല് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മുഖം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ, പിഗ്മെൻറ്റേഷൻ, അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ഏരിയയിൽ കുറച്ച് കട്ടിക്ക് തന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കഴുത്തിലും കയ്യിലും അതുപോലെ നമുക്ക് എല്ലാ ഏരിയയിലും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. ഇപ്പോൾ നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റോളം നമ്മളൊന്ന് അപ്പോൾ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് വലിഞ്ഞ് മുറുകുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇനി കഴുകി കളയണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ഇതുപോലെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ടാൻ ഉള്ള ഏരിയ ഒക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഇനിയും നമുക്ക് വാഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഏരിയയിലും ഒന്ന് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് റിമൂവ് ചെയ്യുക. അപ്പം കണ്ടോ, ഫസ്റ്റ് നമ്മൾ ആ റിമൂവിൽ തന്നെ നമ്മുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയാം. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും, നല്ലൊരു ഗ്ലോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ നമ്മുടെ സ്കിൻ നല്ലൊരു കളർ ചേഞ്ച് പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് യൂസ് ചെയ്തപ്പോൾ. നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫേസിൽ നിന്നൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഇതെന്ന്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ഇവിടെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖം നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് കൂടെ നമ്മുടെ ഫേസിൽ വന്നിട്ടുണ്ട്. നല്ലൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നുന്നത്.
എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഈ ഫേസ് പാക്കൊക്കെ ഇട്ടതിന് ശേഷം അധികം വെയിലൊന്നും കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് ഇപ്പോൾ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.